നേതാവ് സി എം കെ മുനീറും കൂടെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി അങ്ങനെ അവർ തയ്യാറാണെങ്കിൽ ഗവൺമെൻറ് അതിനകത്ത് ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല എന്ന് പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നു എന്നാണ് ഞങ്ങൾക്ക് വിവരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരിവിടെ നിരാഹാരം 7-ാം ദിവസത്തേക്ക് കടന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സഭാ നടപടികളുമായി സഹകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നു എന്ന് ഞങ്ങൾ അങ്ങേ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ചോദ്യ നമ്പർ 181, ശ്രീ ആർ രാജേഷ്, ബഹുമാനപ്പെട്ട വൈദ്യുതിയും ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ രാജേഷ്. സാർ, ഏ ആരോപണം പരിശോധിച്ചു വരുന്നു. ബി നടപടി സ്വീകരിച്ചു വരുന്നു. സാർ, സി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ പരിഗണനയിലില്ല. ശ്രീ രാജേഷ്. സാർ, ദേവസ്വം ബോർഡുകളിൽ അഴിമതിക്കാരുടെ കൂടാരമാണെന്നൊരു റിപ്പോർട്ടാണ് ദേവസ്വത്തിൻ്റെ വിജിലൻസ് എസ് പി ശ്രീ വി ഗോപാലകൃഷ്ണൻ കൊടുത്തിട്ടുള്ളത്. സാർ, ഈ ദേവസ്വം ബോർഡുകളുടെ അഴിമതി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ നടപ്പിലാക്കിയ നൽകിയ നിർദ്ദേശങ്ങൾ നാം നടപ്പിലാക്കിയുണ്ടായി. എന്നാൽ നിർദ്ദേശങ്ങൾക്ക് ശേഷവും ദേവസ്വം ബോർഡുകളിൽ വലിയ നിലയിലുള്ള അഴിമതി നടക്കുന്നുണ്ട് എന്നാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. സാർ, ഈ ദേവസ്വം ബോർഡുകളിലെ അഴിമതി നടത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കുന്ന അവിടുത്തെ ദേവസ്വം സെക്രട്ടറിയാണ് സാർ. സാർ, ആ ദേവസ്വം സെക്രട്ടറിക്ക് ഏതെങ്കിലും നിലയിലൊരു പൊളിറ്റിക്കൽ ബന്ധമുണ്ടോ? ആ ദേവസ്വം സെക്രട്ടറിയെ കുറിച്ചിട്ട് ശ്രീ ദേവസ്വത്തിൻ്റെ വിജിലൻസ് എസ് പി ശ്രീ വി ഗോപാലകൃഷ്ണൻ കൊടുത്ത റിപ്പോർട്ട് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ? ഇതിനുമേൽ സാർ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? സാർ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യാപകമായിട്ടുള്ള അഴിമതി ആക്ഷേപങ്ങളാണ് സാർ ഉയർന്നു വന്നിട്ടുള്ളത്. അവിടെ നിയമനങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ചും ബോർഡിൽ തന്നെ നടക്കുന്നതായിട്ടുള്ള കനത്ത അഴിമതിയെക്കുറിച്ചും എല്ലാം തന്നെ ധാരാളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ബോർഡിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ, അതിൽ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ബോർഡിൻ്റെ സെക്രട്ടറിയായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരെ പണാപകരണം, സ്വജനപക്ഷപാതം ഇതെല്ലാം അടങ്ങുന്നതായിട്ടുള്ള പരാതി സർക്കാർ ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികൾ ഗവൺമെൻറ് പരിശോധിച്ച് വരികയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ താൽക്കാലിക നിയമനങ്ങളിലെ കനത്ത അഴിമതി സംബന്ധിച്ച പരാതി വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. നിലവിലെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയെക്കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക അഴിമതി സംബന്ധിച്ച പരാതിയിന്മേൽ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബോർഡ് സെക്രട്ടറിയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ തടയുന്നതിന് യഥാസമയം നടപടികൾ എടുക്കാനായിട്ട് ബോർഡ് തയ്യാറാകുന്നില്ല എന്നുള്ള പോരായ്മയും നിലനിൽക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട്. രാഷ്ട്രീയ ബന്ധമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു പ്രധാന രാഷ്ട്രീയ നേതാവിൻ്റെ സഹോദരനാണ് അദ്ദേഹം. അതാണ് പറയാനുള്ളത്. സാർ, ഏത് സാർ ഏത് ക്ഷേത്രവും ആരാധനാലയവും അത് വിശ്വാസികൾക്കുള്ളതാണ് സാർ. അത് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളായിരുന്നാൽ അത് വിശ്വാസികൾക്കുള്ളതാണ്. സാർ, ഈ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ സംഘപരിവാർ RSS ആയുധ പരിശീലനം നടത്തുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. സാർ, അതിന്മേൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. സാർ, RSS ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ട്രൗസർ ഇട്ട് മുളവടിയുമായിട്ടാണ് ആയുധ പരിശീലനം നടത്തുക. സാർ, ക്ഷേത്രത്തിലേക്ക് വരുന്ന വിശ്വാസികളിൽ ഭൂരിപക്ഷം ആളുകൾ സ്ത്രീകളാണ്. സാർ, ഈ സ്ത്രീകളടക്കമുള്ളവർ കടന്നു വരുമ്പോൾ ഈ വലിയ ട്രൗസറും ഇട്ട് മുളവടിയും എടുത്ത് ആയുധ പരിശീലനം നടത്തുന്നത് അഭികാമ്യമാണോ? സാർ, അതൊരു സാംസ്കാരിക പ്രവർത്തനമാണെന്നാണ് സംഘടന പറയുന്നത്. അതൊരു സാംസ്കാരിക പ്രവർത്തനത്തിന്റെ പട്ടികയിലേക്ക് കൂട്ടാൻ പറ്റില്ല. സാർ, ദൈവത്തിന് എന്തിനാണ് സാർ ഈ മുളവടിയുടെയും ട്രൗസറിന്റെയും സംരക്ഷണം? വിശ്വാസികൾക്ക് അതിന്റെ സംരക്ഷണമില്ല സാർ. അതുകൊണ്ട് സാർ, ദൈവത്തിനും വിശ്വാസികൾക്കും ആവശ്യമില്ലാത്ത ഈ ട്രൗസറും മുളവടിയും എല്ലാം ആയുധ പരിശീലനമാണ്. അത് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് മാറ്റാൻ ആവശ്യമായ ഏറ്റവും അടിയന്തരമായ നടപടി സാർ സ്വീകരിക്കണം. സാർ, ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഓരോ ക്ഷേത്രങ്ങളിലും ആയുധ പരിശീലനമോ ഈ മുളവടിയും കുറുവടിയും ഒക്കെ ആയിട്ടുള്ള മറ്റ് കായിക പരിശീലനമോ നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് സമീപനം. ക്ഷേത്ര ആരാധനയ്ക്കെത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര പരിസരം പരിപാവനമായി കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു തരത്തിലുള്ള ഒരു സംഘടനയുടെയും, RSS എന്ന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെയും ഒരു തരത്തിലുള്ള പരിശീലനവും ക്ഷേത്രങ്ങളെന്നല്ല ഒരു ആരാധനാലയങ്ങളിലും അനുവദിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. അതിനനുസരിച്ച നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. ശ്രീ കെ സുരേഷ് കുറുപ്പ്.
സർ, ദേവസ്വം ബോർഡിലെ അഴിമതിയുടെ ഫലമായിട്ടാണ് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇടപെടലുകൾ കർശനമാക്കിയത്. പക്ഷേ എന്നിട്ടും നിർബാധം അഴിമതി നടക്കുന്നുവെന്ന റിപ്പോർട്ട് വിജിലൻസ് കൊടുത്തു എന്നാണ് ഇപ്പോൾ പത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഗവൺമെൻറ് നടപടിയെടുക്കണ്ടേ? ഈ നിർബാധം താഴെത്തട്ട് മുതലും മുകളിലോട്ട് നടക്കുന്ന ഈ അഴിമതിക്ക് ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ കർശന നടപടിയെടുക്കുകയും അവരെ പിരിച്ചുവിടുകയും ചെയ്യണം. അതിനുള്ള എന്ത് നടപടിയാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് എന്നറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പണ്ട് മുതൽ തന്നെ അഴിമതിക്ക് കുപ്രസിദ്ധി ആർജിച്ചതായിട്ടുള്ള സ്ഥാപനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അഴിമതിയുടെ വ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തന്നെ ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ പോലും ഇടപെടേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ ദേവസ്വം ബോർഡിലൊരു 10 ലക്ഷം ഉറുപ്പ്യയ്ക്ക് മേൽ ചെലവ് വരുന്ന ഏത് പ്രോജക്റ്റിൻ്റെ അംഗീകാരവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനത്തിന് വിധേയമായി നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യം ദേവസ്വം ബോർഡ് ഭരണാധികാരികളും അവിടുത്തെ ഈ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടെ ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ളതാണ് സാർ. ദേവസ്വം ബോർഡ് എടുക്കേണ്ടതായിട്ടുള്ള നടപടികൾ ദേവസ്വം ബോർഡ് എടുക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. പലപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ അധികാരികളും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും ഈ അഴിമതി കൂടാരത്തിലെ ആളുകളായിട്ട് മാറുകയും അതിൻ്റെ പങ്കാളികളായിട്ട് മാറുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കാലത്ത് കണ്ടിട്ടുള്ളത്. വിജിലൻസ് കേസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഗവൺമെൻറ് വന്നതിന് ശേഷം ഏതാനും ചില കേസുകൾ നേരത്തെ തന്നെ വിജിലൻസിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അങ്ങ് പറഞ്ഞതുപോലെ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവും. ശ്രീ ഡി കെ മുരളി. സാർ, പമ്പാ നദി കോളിഫോം ബാക്ടീരിയ വഴി വിഷമയമാകുന്നത് തടയാൻ 23.5 കോടി രൂപ ചെലവ് ചെയ്ത് സീവറേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് ശബരിമലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് സ്ഥാപിച്ചതിലെ സാങ്കേതിക തകരാറും അഴിമതിയും കാരണം അത് പ്രവർത്തിക്കുന്നില്ല. ഇതിൻ്റെ പിന്നിലെ അഴിമതി വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനും ഇതിൻ്റെ തകരാർ പരിഹരിച്ച് ഈ മണ്ഡലം മകരവിളക്കിന് മുൻപ് പ്രവർത്തനക്ഷമമാക്കുവാനും വേണ്ട നടപടി സ്വീകരിക്കുമോ? സാർ, സന്നിധാനത്ത് നിർമ്മിച്ചിട്ടുള്ള STP യെ സംബന്ധിച്ച് ഇങ്ങ് ഈ പറഞ്ഞതുപോലുള്ള പരാതികൾ ഉണ്ടായിട്ടില്ല സാർ. STP പ്രവർത്തനക്ഷമമാകുന്നതിന് വേണ്ടി വരുന്നതായിട്ടൊരു കാലതാമസം, കാലദൈർഘ്യത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും STP യുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ STP നിർമ്മാണത്തിൻ്റെ കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ള ആളുകളും അത് നിർമ്മിച്ച ആളുകളും അവിടെ ഒരു ഉന്നതാധികാര സമിതിയുണ്ട്. സമിതിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ജയകുമാർ അടക്കമുള്ള ആളുകൾ ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ STP യുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം STP യുടെ നിർമ്മാണ പ്രവർത്തനത്തിലോ മറ്റോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ആവശ്യം വേണ്ടതായിട്ടുള്ള നടപടി സ്വീകരിക്കാവുന്നതാണ്. ശ്രീ എസ് രാജേന്ദ്രൻ. സാർ, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ അമ്പലങ്ങളിലെ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ട്രൗസർ ഒരിക്കലും ഇട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല സാർ. സാർ ഉദ്ദേശിച്ചത് ചോദ്യത്തിൻ്റെ ഭാഗമായി ആണേലും ഇതിന് എന്ത് നടപടിയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ സാർ, എൻ്റെ ചോദ്യം വരുന്നേ ഉള്ളൂ സാർ, ഞാൻ അതിൽ ഒരു വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചതാണ് സാർ. സാർ, ഇവിടെ 1248 ക്ഷേത്രങ്ങളുടെ നിയന്ത്രണവും 4735 ജീവനക്കാരുടേതായ ചുമതലകളും 3 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് സാർ. സെക്രട്ടറി നടത്തുന്നതും ബോർഡ് അംഗങ്ങളുടെ ആശയവിനിമയവും സമയാസമയത്ത് നടക്കാത്തതിൻ്റെ ഭാഗമായി കുറേയേറെ പ്രശ്നം സാർ. ഉദാഹരണത്തിന് ഇപ്പം ശബരിമലയിൽ പമ്പയാറ്റിലാണെങ്കിലും അവിടെ വരുന്നവർക്ക് ഒളിക്കുക, ഉടുപ്പ് അവിടെ കളഞ്ഞിട്ടച്ച് പോവുക, അത് ശേഖരിക്കുക, എന്നിട്ട് വിൽപ്പന നടത്തുക, ഈ രൂപത്തിലേക്ക് പുതിയ സാംസ്കാരികപരമായുള്ള കുറേ പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്ത് വരുന്നു സാർ. ഇക്കാര്യങ്ങളിൽ പിന്നെ ശ്രദ്ധ ഉണ്ടാക്കാനും അതിന് നടപടി സ്വീകരിക്കാനും എന്തെല്ലാമാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, അതിനെ സംബന്ധിച്ച് ഒന്ന് വ്യക്തമാക്കാം. സാർ, ഈ അംഗസംഖ്യയുടെ കുറവല്ല അവിടെ അഴിമതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിട്ട് കൂടുതൽ അഴിമതി നടക്കുമായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു രീതി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനൊന്നും ഗവൺമെൻറ് ആലോചിക്കുന്നില്ല. അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ അമ്പലങ്ങളിൽ ഒരു തരത്തിലുള്ള ആയുധ പരിശീലനവും നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ റൂളിംഗാണ്. ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു ക്രമസമാധാന നിയമ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അത് ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ആഭ്യന്തര വകുപ്പ് അതിൻ്റെ തീരുമാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്.
അങ്ങ് ചോദിച്ച പമ്പ മലിനപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. പമ്പയിലെ മാലിന്യം അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പമ്പയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള പദ്ധതിക്ക് ഗവൺമെൻറ് രൂപം നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ഉടുതുണിയെല്ലാം ഉരിഞ്ഞിട്ടിട്ട് പോകുക എന്ന് പറയുന്നത് ഒരു ആചാരം എന്നുള്ള നിലയിൽ കുറച്ചു കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതെല്ലാം അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. പമ്പയുടെ ശുദ്ധീകരണം ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ്. ശ്രീ സി കെ നാണു സർ, നമ്മുടെ ഹിന്ദു സമുദായത്തിലെ അംഗസംഖ്യ കുറഞ്ഞ ചില പ്രധാനപ്പെട്ട ജാതികൾ, അവർക്ക് പലപ്പോഴായി തിരുവിതാംകൂർ ദേവസ്വത്തിലോ ദേവസ്വം ബോർഡുകളിലോ അംഗത്വം ലഭിക്കാറില്ല. അതിൻ്റെ ഫലമായി അംഗത്വം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല പ്രക്ഷോഭങ്ങളും അവർ കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുണ്ട്. 3 അംഗങ്ങൾ മാത്രമായി വരുന്ന അവസരത്തിൽ പ്രധാനപ്പെട്ട സമുദായത്തിൽപ്പെട്ടവർ മാത്രമാണ് സാധാരണ നിലയിൽ ദേവസ്വം ബോർഡിൽ അംഗങ്ങളാക്കാറ്. അപ്പോൾ 1-2 എണ്ണം വർദ്ധിപ്പിച്ച് ഈ വളരെ കാലമായി അതിനാവശ്യപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവരെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പരിശോധിക്കുന്നു. സാർ, അങ്ങ് പറഞ്ഞ അഭിപ്രായം കുറച്ച് വാസ്തവമാണ്. പല എണ്ണം കുറഞ്ഞ സമുദായക്കാരുമെല്ലാം തന്നെ സാമുദായികാടിസ്ഥാനത്തിലെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ മുന്നിലും വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുന്നിലും ഒക്കെ വരാറുണ്ട്. അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളത് നമുക്ക് കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കാം സാർ. ശ്രീമതി ആയിഷ പൂജി, ഈ ഗീബൽസിൻ്റെ തന്ത്രം അല്ലെങ്കിൽ സിദ്ധാന്തം നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട്. ഒരു നുണ 100 പ്രാവശ്യം ആവർത്തിച്ചാൽ അത് സത്യമായി കൊള്ളും എന്ന ഗീബൽസിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് വ്യാജപ്രചരണം, കള്ളപ്രചരണം നടത്തുന്ന ചില പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാണ് ഈ ക്ഷേത്രങ്ങളിലെ അല്ലെങ്കിൽ അമ്പലങ്ങളിലെ പണം ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള ദുഷ്പ്രചരണം നടത്തുന്നത്. സാർ, നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായിട്ടുള്ള കണക്ക് വേണമെങ്കിൽ ശേഖരിച്ച് പറയാൻ സാധിക്കും, കോടിക്കണക്കിന് രൂപയാണ് ക്ഷേത്ര വികസനത്തിനും ക്ഷേത്ര ആചാരങ്ങൾക്കും ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം നവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി നടന്നതായിട്ടുള്ള ഘോഷയാത്രയ്ക്ക് വേണ്ടി ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെലവഴിച്ച പണം മാത്രം എടുത്താൽ തന്നെ ഒരു ചെറിയൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു നവരാത്രി മഹോത്സവത്തിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മെഷീനറി ആകെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതും സംസ്ഥാന ഗവൺമെൻറ് ചിലവാക്കിയ പണം എടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും കോടിക്കണക്കിന് രൂപയാണ്. ഇപ്പോൾ ശബരിമല വികസനത്തിന് വേണ്ടി 150 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ വച്ചേക്കുന്നത്. അതുപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, കുളങ്ങളുടെ വികസനത്തിന് വേണ്ടി, കാവുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒക്കെ ആയിട്ട് അങ്ങോട്ട് കോടിക്കണക്കിന് ഉറപ്പിക്കൽ ചെലവഴിക്കുന്നതല്ലാതെ കേരളത്തിലെ ഒരമ്പലത്തിൽ നിന്നും ഒരു നയാ പൈസയും സംസ്ഥാന ഗവൺമെൻറ് വാങ്ങുന്നില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പൈസയും സംസ്ഥാന ഖജനാവിലേക്ക് വാങ്ങുന്നില്ല, എടുക്കുന്നില്ല. അങ്ങനെ ഒരു രീതിയെ നമ്മുടെ സംസ്ഥാനത്തില്ല. അങ്ങോട്ട് കൊടുക്കലാണ് നടക്കുന്നത്. ശ്രീ പുരുഷൻ കടലുണ്ടി, ബോർഡിൽ പട്ടികജാതി അംഗത്തിൻ്റെ ഒഴിവുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ മറുപടി മന്ത്രിയുടെ മറുപടി കണ്ടത് നടപടി സ്വീകരിച്ചു വരുന്നു എന്നാണ്. സാർ, ഈ മണ്ഡലകാലം തുടങ്ങാൻ പോവുകയാണ്. ഈ നിയമസഭ കഴിയുന്നതിന് മുമ്പ് തന്നെ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി തയ്യാറാവും. സാർ, ഈ മാസം 7-ാം തീയതി പട്ടികജാതി അംഗത്തെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്, കലണ്ടർ തയ്യാറായിട്ടുണ്ട്. ഈ മാസം 17-ാം തീയതി സഭാസമ്മേളനം നടക്കുന്നതിനിടയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വരണാധികാരിയെ നിയമിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ശ്രീ ജോൺ ഫെർണാണ്ടസ്. ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാന ചുമതല നിർവഹിക്കുന്നവരാണ് അവിടുത്തെ മേളക്കാർ. ഉദയാസ്തമയ പൂജ, കുഷപൂജക്കുമെല്ലാം മേളക്കാർ പൊട്ടി ഉണർത്തുകയും ഉറക്കുകയും ചെയ്തില്ലെങ്കിൽ ദേവന്മാർക്ക് ഉണരാനും ഉറങ്ങാനും കഴിയില്ല സാർ. പക്ഷെ അവരുടെ ജീവിതം വളരെ കഷ്ടമാണ്. ഈ മേളക്കാർക്ക് പല ക്ഷേത്രങ്ങളിലും ദിവസവേതനമാണ്. അപ്പം അവരെ സ്ഥിരപ്പെടുത്താനും മെച്ചപ്പെട്ട വേതനം അവർക്ക് ലഭിക്കാനുമുള്ള ഒരു തീരുമാനം അങ്ങ് കൈക്കൊള്ളുമോ? സാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കയ്യിലുള്ള മേളക്കാരെല്ലാം തന്നെ സ്ഥിര ജീവനക്കാരാണ്. അവർക്ക് സാമാന്യം ഭേദപ്പെട്ട സേവന വേതന ഘടനയും നിലനിൽക്കുന്നുണ്ട്. അങ്ങ് സൂചിപ്പിച്ചത് ഏതെങ്കിലും സ്വകാര്യ അമ്പലങ്ങളിലെ ഇതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വകാര്യ അമ്പലങ്ങളിൽ മേലക്കാരെല്ലാം നിയമിക്കുന്നത് സ്വകാര്യ ക്ഷേത്ര ട്രസ്റ്റും മറ്റു ഭാരവാഹികളുമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലും മേലക്കാർ സ്ഥിര ജീവനക്കാരാണ്.
മലബാർ ദേവസ്വത്തിന് കീഴിലും മേളക്കാർ സ്ഥിര ജീവനക്കാരാണ്. പക്ഷേ അവരുടെ സേവന വ്യവസ്ഥ വളരെ മോശമാണ്. അത്തരക്കാരായിട്ടുള്ള ആളുകളുടെ സേവന വ്യവസ്ഥയും മറ്റുമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നുണ്ട്. കഴിഞ്ഞ മലബാർ ദേവസ്വം ബില്ല് ആ വഴിയിലെ ഒരു കാൽവയ്പ്പായിരുന്നു. കോടിക്കണക്കിന് ഉറപ്പിയാണ് സ്റ്റേറ്റ് ഖജനാവിൽ നിന്ന് മലബാർ ദേവസ്വത്തിലെ സാധാരണ പാവപ്പെട്ട ദേവസ്വം ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വരുമാനമൊന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ മുല്ലക്കര രത്നാകരൻ. സാർ, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല വ്യത്യസ്തമായൊരു ക്ഷേത്രമാണ്. ഒരു നിയമസഭാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു വർഷം മുമ്പ് ഞാനവിടെ പോയ ആളാണ്. ആ ക്ഷേത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന തന്നെ തത്വമസി എന്നാണ്. അതായത് നീയാണ് പ്രധാനമെന്നാണ്. അവിടെ എല്ലാവരും പമ്പ കഴിഞ്ഞാൽ പിന്നെ സ്വാമിയാണ്. സമത്വം കേരളത്തിൽ ഏറ്റവും നന്നായി നിലനിൽക്കുന്ന ഒരു സ്വാമിയാണ്. മന്ത്രി ആയാലും സ്വാമിയാണ്, എം എൽ എ ആയാലും സ്വാമിയാണ്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവനും സ്വാമിയാണ്, എല്ലാം സ്വാമിയാണ്. സാർ, അവിടെ ഒരു പ്രശ്നം, അവിടെ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ക്ഷേത്രമാണ്. നമുക്ക് കയറിപ്പോകുമ്പോൾ അറിയാം, ഒരു വശത്ത് വനമുണ്ട്, അത് മലഭാഗത്താണ്. പ്ലാസ്റ്റിക് എറിയുന്ന മറുവശത്ത് പുല്ലുപോലുമില്ല, കാരണം അവിടെ മുഴുവൻ പ്ലാസ്റ്റിക് എറിയാണ്. അവിടെ ഒരുപാട് ആനകൾ ചരിയുന്നത് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ കൊണ്ടുവരുന്ന ശർക്കരയുടെ കവറ് കാട്ടിലെറിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാതെ അത് തിന്നിട്ടാണ്. അത് തിന്നാൽ സ്വാഭാവികമായിട്ട് ആനകൾക്ക് പ്രശ്നമാണ്, ആ ആനകൾ ചരിയുന്നതെന്നാണ്. അത് റിപ്പോർട്ടുണ്ട് സാർ, നിയമസഭാ റിപ്പോർട്ടുണ്ട്. സാർ, അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും ശബരിമല ക്ഷേത്രം ഒരു കാനനക്ഷേത്രമെന്ന നിലയിൽ ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അങ്ങനെ സമത്വം, എല്ലാവരും സ്വാമിമാരാകുന്ന വേറൊരു ക്ഷേത്രമില്ല, അത് പാരിസ്ഥിതികമായി സംരക്ഷിക്കാനും അവിടുത്തെ മൃഗസംരക്ഷണമാണ് സത്യത്തിൽ, അല്ലെങ്കിൽ ജീവി സംരക്ഷണം വനസംരക്ഷണമാണ് ആ ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ശുദ്ധിയുടെ ആകത്തുക, അതിന് പ്രത്യേകമായ നടപടികൾ സ്വീകരിക്കുമോ? ഈ മൃഗങ്ങൾക്കും ചെടികൾക്കും വനത്തിനും സംഭവിക്കുന്ന ദുരിതങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ. അവിടെ ഈ ദേവസ്വം ചിലർ പറയുന്നതനുസരിച്ച് അതൊക്കെ സംരക്ഷിക്കുന്ന കാര്യം പാടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് മന്ത്രി തന്നെ മുൻകൈയെടുത്ത് അതിനൊരു സംവിധാനം ഉണ്ടാക്കും. സാർ, ശബരിമല അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഉത്സവകാലത്ത് ഏതാണ്ട് 4 കോടിയോളം ഭക്തർ ശബരിമല സന്ദർശിച്ചതായിട്ടാണ് അനൌദ്യോഗികമായിട്ടുള്ളൊരു കണക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. 4 കോടിയോളം ഭക്തർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മാലിന്യത്തിൻ്റെ പ്രശ്നം ഉയർന്നു വരാറുണ്ട്, പാരിസ്ഥിതികമായിട്ടുള്ള ഇതര പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടെല്ലാം വരാറുണ്ട്. സാർ, ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ വളരെ വിപുലമായിട്ടുള്ള ശബരിമലയുടെ വികസനത്തെ അങ്ങ് ചൂണ്ടിക്കാണിച്ചതായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള വികസനത്തിന് സഹായകരമാകുന്നതായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറിൽ നിന്നും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ ചേർന്നിട്ട് വളരെ വിപുലമായിട്ടുള്ള ഒരു പദ്ധതി രൂപപ്പെടുത്തുകയാണ്. ആ പദ്ധതിയിൽ മൃഗസംരക്ഷണം അതുപോലെ തന്നെ വനസംരക്ഷണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. പാരിസ്ഥിതികമായിട്ടുള്ള സമതുലിതമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കും മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. ശ്രീ പി സി ജോർജ്. ശരി, ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഒരു കോൺഫറൻസ് പമ്പ വെച്ച് നടക്കുകയുണ്ടായി. ആ പമ്പ കോൺഫറൻസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുറേയേറെ നിർദ്ദേശങ്ങൾ വെച്ചു. ആ നിർദ്ദേശങ്ങൾ മതഭ്രാന്തന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ നിന്ന് നിഷ്പക്ഷമതികളും വിശ്വാസികൾക്ക് ഏറ്റവും വിശ്വാസകരം ഇഷ്ടപ്പെട്ടതായിരുന്നു എന്ന വ്യവസ്ഥ നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ ആ പ്രസ്താവന പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യാതൊരു നീക്കങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം സാറിന് വളരെ പ്രധാനപ്പെട്ട കാര്യം, 1940-50 വരെ ശബരിമലയിലെ മകരജ്യോതിയും മകരവിളക്കുമുണ്ട്. ആ മകരവിളക്ക് വിശ്വാസി ദീപം കൊളുത്തുന്ന പാവപ്പെട്ട ആദിവാസികൾ ദീപം കൊളുത്തുകയായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡും വനംവകുപ്പും ചേർന്ന 50 കാലഘട്ടത്തിൽ പാവപ്പെട്ട ആദിവാസികളെ അടിച്ചോടിച്ചിട്ട് അത് കയ്യേറി വെച്ചിരിക്കുക, മകരവിളക്ക് ദീപം തെളിക്കുന്നത് ആര് എന്നുള്ള വിശ്വാസികൾ എത്ര ആദിവാസികൾ എത്രയോ കൊല്ലമായി കരഞ്ഞുകൊണ്ട് കിടക്കുക. സാർ, സത്യത്തിൽ അയ്യപ്പൻ്റെ സതീർത്ഥി എന്ന് പറയുന്നത് മുഴുവൻ ആദിവാസികളാണ്. 200 കൊല്ലം മുമ്പ് ഈ ശബരിമല സന്ദർശിച്ച സായിപ്പൻ്റെ പുസ്തകത്തിൽ 200 കൊല്ലത്തിന് മുമ്പ് ജനുവരി 12 15,000 വിശ്വാസികൾ ശബരിമല ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് ഇന്ത്യയിൽ പോലും 2 കോടി ജനമില്ല 200 കൊല്ലത്തിന് മുമ്പ്. അപ്പോൾ ശബരിമലയുടെ പ്രാധാന്യം വലുതാണ്. ആ ആദിവാസികൾക്ക് ആ ദീപം തെളിക്കാനുള്ള അധികാരം തിരികെ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നുകൂടി അങ്ങ് വ്യക്തമാക്കണം. സാർ, പമ്പയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്നതായിട്ടുള്ള യോഗത്തിൽ
ശബരിമലയുടെ മാത്രമല്ല സാർ, ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ചാണ് വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞത്. അത് കേരളീയ സമൂഹം പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ അടുത്ത ദിവസം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താനായിട്ട് മുഖ്യമന്ത്രി തന്നെ വീണ്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ പരിശോധന നടത്താൻ ശബരിമലയിലും യോഗം ചേരാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് സാർ. ആദിവാസികളുടെ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ആദിവാസികളുടെ പ്രധാനപ്പെട്ട വിഭാഗം തന്നെയാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അവർ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് ഗവൺമെൻറ് അഭിപ്രായം. അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് പരിഹരിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കാം. ഈ ശബരിമലയിൽ പരമ്പരാഗതമായിട്ട് വളരെ കാലങ്ങളായി അവിടുത്തെ മലയരയാണ് ആ ദീപം തെളിച്ചിട്ടുണ്ടായിരുന്നത്. ആ അവകാശം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അതിനെ സംബന്ധിച്ചിട്ടാണ് ശ്രീ പി സി ജോർജ് ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിന് സ്പെസിഫിക്കായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. കാരണം അവരുടെ ഒരു അവകാശം അതിന് വളരെയേറെ നിയമപരമായിട്ടുള്ള പിൻബലമുള്ളതാണ്. അത് അവരുടെ അവകാശമാണത്. അത് നിഷേധിക്കുന്നത് ന്യായമല്ല. അത് ലഭിക്കാൻ സൗകര്യം ഉണ്ടാക്കണം സാർ. അക്കാര്യത്തിൽ സ്പെസിഫിക്കായിട്ടുള്ള ഉത്തരം തരാൻ സാധിക്കാത്തത് സ്പെസിഫിക്കായിട്ട് അക്കാര്യം ഗവൺമെൻറ് ബോധ്യമില്ലാഞ്ഞിട്ടാണ്. മലയറിയന്മാരല്ല ദീപം തെളിയിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ബോധ്യമില്ല. ഇവിടെ വന്ന ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് പരിശോധിക്കും. പരിശോധിച്ചിട്ട് മലയറിയന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കുക തന്നെ ചെയ്യും. ശ്രീമതി ഗീതാ ഗോപി. ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും ക്ഷേത്രങ്ങളുടെ വികസനത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് അതാത് ദേവസ്വം ബോർഡുകൾക്കും ചുമതലയുണ്ട് സാർ. പക്ഷേ ഗുരുവായൂർ പോലുള്ള ക്ഷേത്ര ഭരണസമിതിയിൽ ഒരുപക്ഷെ ഗുരുവായൂർ ക്ഷേത്ര സംവിധാനത്തിൽ തന്നെ ഒരു വർഷത്തിൽ കോടാനുകോടി ഭക്തർ വന്നു ചേരുന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലനിൽക്കുന്നു സാർ. ശബരിമലയിൽ വരുന്ന അത്രയും ഭക്തർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് തന്നെയാണ് സാർ തിരിച്ചു പോവുക. ഇവിടെ ഉണ്ടാവുന്ന ഈ അടുത്ത കാലത്തുള്ള ഒരു സ്ഥിതി, കഴിഞ്ഞ ഭരണസമിതി ഗുരുവായൂരിൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്യൂ കോംപ്ലക്സിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്